ശ്രീനഗറിൽ നിന്നും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഒരു ആപ്പിൾ തോട്ടത്തിലാണ്. ആപ്പിൾ തോട്ടത്തിലെ കാഴ്ചകളാണ്. നേരെ ബാക്കിൽ ആപ്പിൾ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു തോട്ടം. അപ്പോൾ ഇതാ ഇവിടെ ആപ്പിൾ കുറേ നിൽപ്പുണ്ട്. നമുക്ക് തോട്ടത്തിൽ പോയി ആപ്പിൾ പറിക്കുന്നത് എങ്ങനെയാണ്, ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നോക്കി നമുക്ക് പോവാം. അപ്പോൾ അകത്തോട്ട് പോകുമ്പോൾ ഗ്യാറ്റൊന്നുമില്ല. നമ്മളെന്താ ഇങ്ങനെ എന്നെ കയറണം, ഇങ്ങനെ കയറി നേരെ നോക്കുമ്പോൾ ഇതെല്ലാം ആപ്പിൾ ചെടിയാണ്. ഇങ്ങനെ ഫുൾ ആപ്പിൾ ചെടിയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരാൾ നിന്ന് പറിക്കുന്നുണ്ട് ആപ്പിൾ. അത് നമുക്ക് ഇവിടെ ആപ്പിളിനെ അടുത്ത് പോയി കാണാം എങ്ങനെയുണ്ടെന്ന്. പഴുക്കാത്ത ആപ്പിൾ കണ്ടില്ലേ, ഇവിടെ തറയിലൊക്കെ വിഴുന്ന് കിടപ്പുണ്ട്. പഴുത്ത് എന്താ നമ്മളെ നാട്ടിൽ മാങ്ങ വിഴുന്ന് കിടക്കും പോലെ തറയിലൊക്കെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ആപ്പിൾ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, കൊല കൊലയായി ആപ്പിളുകൾ. ഇത് പഴുത്ത് വരുന്നതേ ഉള്ളൂ. പഴുത്തത് പഴുത്തത് അവരടക്കുന്നുണ്ട്. പഴുത്ത പഴുത്ത് അവരടക്കുന്നുണ്ട്. കണ്ടല്ലേ, അപ്പോൾ ഒരാൾ നിന്ന് അടക്കുകയാണ്. കണ്ടോ, അവർ ആപ്പിളിൻ്റെ മണമൊക്കെ ഇവിടെ നിൽക്കുമ്പോണ്ട് ആ പുള്ളി പാട്ടൊക്കെ ഇട്ട് അങ്ങനെ അടക്കുകയാണ്. ആ കാരണം ആ അതൊക്കെയാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി പഴുത്ത ആപ്പിൾ ഇങ്ങനെ അടത്ത് അടത്ത് വെച്ചിട്ടുണ്ട്. പഴുത്ത ആപ്പിൾ ഇതാ, പഴുത്ത ആപ്പിൾ പുള്ളി ഇങ്ങനെ അടത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആപ്പിൾ തോട്ടത്തിനകത്തൂടെ നമ്മളിങ്ങനെ ആപ്പിൾ തോട്ടത്തിനടുത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആപ്പിളിങ്ങനെ നിറച്ചുണ്ട്. കണ്ടല്ലേ, ആപ്പിൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇങ്ങനെ കടിക്കാൻ കണക്കിന് നിൽപ്പുണ്ട് ആപ്പിൾ. ഇങ്ങനെ കടിച്ച് തിന്നാൻ കണക്കിന് ആപ്പിൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. അപ്പോൾ ഇതൊക്കെയാണ് നിറച്ചുണ്ട് ആപ്പിൾ. എല്ലാ എല്ലാ മരത്തിലും എന്താ പറയുക, നിറഞ്ഞ് നിൽക്കുകയാണ് ആപ്പിൾ. നിറഞ്ഞ് 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 ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് കാശ്മീരി ആപ്പിൾ എന്ന് പറയുന്നത്. കണ്ടില്ല, ഒരു കൊല നിറച്ചിങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ 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 നിറയെ നിൽക്കുകയാണ്. അപ്പം പുള്ളി പറിച്ചില്ല. ഞാൻ അവിടെ അവിടെ ഒരുപാട് ഇരിപ്പുണ്ട്. ഞാൻ അപ്പോൾ അവിടെ ഇങ്ങനെ അടത്ത് കൂട്ടിയിട്ടിങ്ങനെ പുള്ളി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആപ്പിളിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയാണ്. എവിടെ നോക്കിയാലും ആപ്പിൾ ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടില്ല, ആപ്പിൾ നല്ല പച്ചയും പഴുത്തതും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, തറയിലും കിടപ്പുണ്ട്. ഇങ്ങനെ തറയിലും കിടപ്പുണ്ട് ആപ്പിൾ. തറയിൽ നമ്മൾ നാട്ടിൽ മാങ്ങ വിഴുന്ന് കിടക്കും പോലെ ഇങ്ങനെ കിടക്കുകയാണ് ആപ്പിൾ. അല്ല, നമ്മളെ നാട്ടിൽ മാങ്ങ നമ്മളെ നാട്ടിൽ മാങ്ങ വിഴുന്ന് കിടക്കും പോലെ ഇങ്ങനെ ആപ്പിൾ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ആപ്പിളാണ്, നിറച്ച ആപ്പിളാണ്. അപ്പോൾ ഇവർ അവിടെ അടത്ത് കൂട്ടുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ആപ്പിൾ ഇങ്ങനെ ഉണ്ട്. എൻ്റെ ബാക്കിൽ ആ നീലാകാശം കാണാനാണ് കുറച്ചുകൂടെ ഭംഗി ആപ്പിളിനെ കാട്ടി. ആ മേഘങ്ങളും ഒക്കെ ആയിട്ടാണ്ടല്ലേ. ഇത് സൈസായി വരുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ സൈസായി വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ സൈസായി വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ സൈസായി വരുന്നതേ ഉള്ളൂ ഇതൊക്കെ. ഇവിടെ എല്ലാം ഇങ്ങനെ തറയിൽ കിടക്കുകയാണ്. കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ തറയിൽ കിടക്കുക. ഇതൊക്കെ ഇതൊക്കെ നല്ലതാണ്. വേറെ പാമ്പൊന്നും കൊത്താത്ത നല്ല ആപ്പിളാണ്. ഇങ്ങനെ തറയിൽ കിടക്കുക, ഇങ്ങനെ നിറച്ച ആപ്പിളാണ്. അതൊക്കെ ഞാൻ അവിടെ ഇട്ട്, ഇവിടുന്ന് ഒരു കവറുമായിട്ട് വന്നെങ്കിൽ തന്നെ കുറേ പറക്കായിരുന്നു. അങ്ങനെ ഈ തറയിൽ വിഴുന്ന് കിടക്കണ എന്നെ. കണ്ടോ, അപ്പോൾ ഇങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഇത് പച്ച ആപ്പിളാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് പച്ചയാണെന്നാണ് തോന്നുന്നത്. അയ്യോ, അത് അടുത്തതും പിടിച്ചതും വന്ന് വിഴുന്നു. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അത് പിടിച്ചതും വന്ന് വിഴുന്നു. കയ്യിൽ നിന്ന് അത് വന്ന് വിഴുന്നു. അങ്ങനെ അത് പഴുത്ത് നിന്നതായിരിക്കാം ചിലപ്പോൾ. അല്ല, അതൊക്കെ ഇങ്ങനെ തറയിൽ കിടപ്പുണ്ട്. ആവശ്യം പോലെ കിടപ്പുണ്ട് തറയിൽ.
അത് കഴിഞ്ഞ് ഇങ്ങനെ അവരടത്ത് കൂട്ടിയിരിക്കുകയാണ് ആപ്പിള്. ഒരു ഇത് എന്താ പറയുക, ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ അടത്ത് കൂട്ടിയിരിക്കുകയാണ് ഉള്ള കാര്യം പറഞ്ഞ ആപ്പിളെ ആപ്പിളെ ഇതാണ് നമ്മളെ നാട്ടിലോട്ട് കയറ്റി വിടുന്നത്. കിലോയ്ക്ക് 200-230 ഒക്കെ ആയിട്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ആപ്പിൾ ഇങ്ങനെ കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ പുള്ളി കൊണ്ട് ഇങ്ങനെ തട്ടുന്നുണ്ട്, ആ പുള്ളി കൊണ്ട് ഇങ്ങനെ തട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് പാക്ക് ചെയ്ത് പോകുന്നത്. ഇതൊക്കെയാണ് ആപ്പിളിൻ്റെ കാഴ്ചകൾ. കുറച്ചുകൂടെ തോട്ടം നമുക്ക് നടന്ന് കാണാം, കുറച്ചുകൂടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഇങ്ങനെ നോക്കാം. അപ്പോൾ നല്ല ചുവപ്പായിട്ടൊരു ആപ്പിൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്, കണ്ടല്ലേ, നല്ല ചുവപ്പായിട്ടൊരു ആപ്പിൾ. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം, നല്ല ചുവപ്പായിട്ടുള്ള ഒരു ആപ്പിൾ. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്, ആപ്പിൾ. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതാ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് നിറച്ച്. അത് കഴിഞ്ഞ് എന്താ പറയുക, ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്, കണ്ടില്ലേ. അത് കഴിഞ്ഞ് തോട്ടം ഇങ്ങനെ വലിയ തോട്ടമാണ്, കണ്ടില്ലേ, വലിയൊരു തോട്ടമാണ്. ഇങ്ങനെ അങ്ങ് നിൽക്കുക. അപ്പോൾ പഴുത്തത് അടക്കുക, പിന്നെ മാമ്പഴം വിഴുന്ന് കിടക്കുന്നത് പോലെ തറയിൽ വിഴുന്ന് കിടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, കണ്ടല്ലോ. ഇവിടെ കുറേ അടത്തിട്ടിരിക്കുക. ഇതൊക്കെ അവർ മറന്നതാണ്, അഴിയതുകൊണ്ട് അഴുവാത്തതുകൊണ്ട് ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. ഇത് വേസ്റ്റ് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എന്നുവെച്ചാൽ മറ്റതൊക്കെ ടാർപ്പ് കെട്ടിയിട്ടിരിക്കുക. ഇതെല്ലാത്തിലും ഒരുമാതിരി ഒരു കുഴി കേടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ആപ്പിളിൻ്റെ തോട്ടത്തിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. ആപ്പിളും കണ്ട് ഇങ്ങനെ ആപ്പിളൊക്കെ കണ്ട് ഇങ്ങനെ കടിച്ച് കഴിക്കാൻ കണക്കിന് വരുന്നതിന് നിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഞാൻ. അങ്ങനെ ആപ്പിള് ഇവിടെ ഉണ്ട്, പഴുത്തതും പഴുക്കാത്തതും പച്ചയൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. ഉണ്ടോ, ഇതൊക്കെയാണ് തോട്ടത്തിലെ കാഴ്ച. ചെറിയ ആപ്പിളും ഉണ്ട്, വലിയ ആപ്പിളും ഉണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ച്. ഇതൊക്കെ നല്ല അടക്കാൻ വരുവായതാണ്. അപ്പം നമ്മൾ ഒരാപ്പിള് എന്താ പറിക്കുന്ന അടക്കുന്ന ആളുടെ കൂടെ ഇങ്ങനെ പോവാം, പുള്ളി എന്താണ് അടക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളവരാരും കാണാനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ആപ്പിള് ഞാനും പറിച്ച് ഇടയാണ് ഇതിനകത്തോട്ട്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ആയി ആ ആപ്പിളെല്ലാം കൂടെ പറിച്ച് ബക്കറ്റിലിടയാണ്. അങ്ങനെ ഇവിടെ വന്നതിൽ ആപ്പിള് പറിച്ച് ഇടാൻ പറ്റി. കണ്ടോ, ഇതൊക്കെ ആയ ആപ്പിളാണ്, എല്ലാം ഞങ്ങളിങ്ങനെ പറിക്കുകയാണ് ആപ്പിള്. അങ്ങനെ പുള്ളി ഇങ്ങനെ ആപ്പിളൊക്കെ പറിച്ച് കാണിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആപ്പിള് പറിക്കുകയാണ് ശരിക്കും. ഏമല എസ്, ആ അതൊക്കെ ആയി പോലും, എല്ലാം ആയി. അങ്ങനെ ആപ്പിള് പറിക്കുകയാണ് തോട്ടത്തിൽ. തോട്ടത്തിൽ നിന്ന് ആപ്പിള് പറിക്കുകയാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഇങ്ങനെ ആപ്പിള് വരുന്നതിൽ പറിച്ചോ നോക്കാം. അപ്പോൾ മുകളിലോട്ട് ഇങ്ങനെ അതൊക്കെ ആയ ഒരാപ്പിള് വീഴുന്നു തറയിൽ. ഇതൊക്കെ കണ്ടില്ലേ. അപ്പം അങ്ങനെ ആ പുള്ളി അങ്ങനെ നിന്ന് ആപ്പിള് തോട്ടത്തിൽ ഇങ്ങനെ പറിക്കുകയാണ്, കണ്ടില്ല. ആപ്പിള് ഇങ്ങനെ അടക്കുകയാണ്. അപ്പം നമ്മളെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്, അവനിങ്ങനെ വെയിലത്ത് അവിടെ ഇരുന്ന് വെയിൽ ഉള്ളതാണ്. ഞാനൊന്ന് തള്ളത്താക്കി വയ്ക്കാം. അപ്പോൾ പുള്ളി ഇങ്ങനെ ആപ്പിള് പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവരൊക്കെ ഇതിൻ്റെ ഓണറായിരിക്കാം ചിലപ്പോൾ. ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു, ആൾക്കാരൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ആപ്പിള് പറിക്കാൻ കയറുകയാണ്. അപ്പോൾ അതെല്ലാവരും കണ്ടുകൊള്ളണം. വീഡിയോയിൽ എത്രമാത്രം വരുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ. ഇതാണ് ആപ്പിള്, ഇതാണ് തോട്ടം. അപ്പോൾ നമ്മളിങ്ങനെ പറിച്ച് പറിച്ചിടയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കണ്ടല്ലോ ആപ്പിള്.
അപ്പോൾ ആൾക്കാരാണ് വീഡിയോ എടുക്കണേ. അങ്ങനെ ഇവിടെ വന്ന് ആപ്പിൾ പറിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഇത്രയും പറിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ആപ്പിള് പറിച്ച് ഒരു ബക്കറ്റ് ആപ്പിള് പറിച്ച് കുറച്ചൊക്കെ വിഴുന്നു പോയി. അപ്പൊ ഇവിടെ ചുറ്റും നോക്കുമ്പോ ആപ്പിളാണ്. അപ്പൊ നമ്മൾ ആപ്പിള് പറിച്ചത് കൊണ്ട് ഇറങ്ങിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതാ ഇവിടെ വന്നിട്ട് എന്താ പറയാ, ഇങ്ങനെ നമ്മൾ ഇതാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ എന്താ കഴിവീ ആപ്പിളൊന്നും അല്ല, പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനെ കടിച്ചു തിന്നാല് അതിൻ്റെ ഒരു രസമുള്ളൂ. ഉണ്ടല്ലോ ആപ്പിൾ തോട്ടത്തിൽ വന്നിട്ടും ഇങ്ങനെ കടിച്ചു തിന്നണം, എന്നാൽ മാത്രമേ കൊള്ളാവൂ. എന്താ നീരൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒലിച്ചു വന്നിപ്പുണ്ടോ. അതിൻ്റെ ജ്യൂസും ഇപ്പം ഇന്നത്തെ ഉച്ചഭക്ഷണം ആപ്പിളാണ്. ഇവിടെ എവിടെ നിൽക്കുന്ന ആപ്പിളാണോ അടുത്ത് ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മളൊരു ആപ്പിള് തോട്ടത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വാങ്ങും പോലെ അല്ല ഇത്, കണ്ടില്ലേ ആ നെട്ട് അവിടെ നിൽക്കാണ്. അത് നമ്മൾ വീണ്ടും വീണ്ട കടിച്ച് കടിച്ച് തിന്നാണോ. അപ്പോൾ ഇതാ ഒരു സംഭവം ഇപ്പോൾ ഉണ്ട്, അതും നമുക്കൊന്ന് എന്താ പറയുക കടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റായിരുന്നു, ഒറ്റ കടിയിൽ തന്നെ ഇളകി വന്നു. അപ്പോൾ ഇവിടെ ഇവിടെ വന്നേ ഉച്ചഭക്ഷണം ഇന്ന് ഇത് തന്നെ. അപ്പോൾ നമുക്ക് ആപ്പിൾ അടക്കാൻ വേണ്ടി അവരൊരു കവർ തന്നു. അപ്പോൾ ഈ കവറിൽ ഇഷ്ടമുള്ള ആപ്പിൾ അടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു, ഇഷ്ടമുള്ള ആപ്പിൾ അടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇങ്ങനെ അടുത്തിടെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ഒരെന്നായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആപ്പിളിന് നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ഒരെന്നായിട്ട്. അപ്പോൾ എന്തായാലും വലുത് നോക്കി തന്നെ എടുക്കാം. അപ്പോഴത്തേക്കൊരു ആപ്പിൾ വന്ന് വീഴും, നമ്മളെ പറ്റിച്ച ആപ്പിള്. അപ്പോൾ ഇനി ഒരു ആപ്പിൾ കൂടെ അടക്കാം, അതാണ് നല്ലത്. ഇവിടെ ഒരു ആപ്പിളുണ്ട്, നല്ലൊരു ആപ്പിളായിരുന്നു. അപ്പോൾ നമ്മൾ ആപ്പിളൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അവരെ ഇനി നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കുറേ ആപ്പിളൊക്കെ തന്നു. അപ്പോൾ ഇതാണ് ആപ്പിൾ തോട്ടത്തിലെ കാഴ്ചയും കാര്യങ്ങളെല്ലാം ഇതായിരുന്നു. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ആപ്പിളും ആ ഒരു വെള്ളം ഒരു സാധനം ആപ്പിൾ പോലത്തെ ഒരു സാധനം അതും അതൊക്കെ എല്ലാം കഴിച്ചു. അപ്പോൾ അവരവരെ ജോലി ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ ഇവിടെ എന്താ പറയുക പച്ച ആപ്പിളും ഉണ്ട്, ഇനം മാറിയതായിരിക്കും ഇത്രയും നട്ടപ്പൊഴിതിൻ്റെ ഇടയിൽ. അപ്പോൾ ആപ്പിൾ തോട്ടത്തിൽ നിന്നും നമ്മൾ കാശ്മീരിൽ നിന്നും മടങ്ങുകയാണ് അടുത്ത പുതിയ കാഴ്ചയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമുക്ക്. ബൈ.